ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ ചിൽഡ്രൻ. ദേ നമ്മുടെ സ്വരാക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനി ലാസ്റ്റത്തെ രണ്ട് അക്ഷരങ്ങളിലെത്തി നിൽക്കുകയാണ്. നമ്മൾ അം അ എന്ന രണ്ടക്ഷരങ്ങളോടുകൂടെ സ്വരാക്ഷരം ഇവിടെ തീരും. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങളൊരു പാട്ട് പഠിച്ച ഓർമ്മയുണ്ടോ? ആ അമ്മേ നോക്കിക്കേ, ആ ആന വരുന്നുണ്ടേ, ഈ ഇല കൊടുത്താലോ, ഈ ഈറ്റ കൊടുത്താലോ. ഓർമ്മയുണ്ടോ? അതിൻ്റെ അവസാനം നമ്മൾ പഠിച്ച എന്തായിരുന്നു പഠിച്ചത്? അപ്പം നമുക്ക് അമ്പുജം പോലൊരു പൂ കണ്ടോ, അമ്മാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അമ്മ എന്ന അക്ഷരമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം നമുക്ക് അമ്പുജം വരച്ചാലോ? നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് അമ്പുജാണ്. ഓക്കെ, അമ്പുജം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അമ്പുജം എന്ന് പറഞ്ഞാൽ താമര. ഓക്കെ, അമ്മ എന്ന് എഴുതാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് ഓൾറെഡി ആ എഴുതാൻ അറിയാം അല്ലേ. നിങ്ങൾക്ക് ആ എഴുതാൻ അറിയാം. ആദ്യം ആ എഴുതുക. നമ്മൾ ആ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ എഴുതാം. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാം. മാം ഇത് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മാം ഇത് ടച്ച് ചെയ്യാത്തത്. ഇത് നമ്മൾ സാധാരണ ടച്ച് ചെയ്യുന്ന പോലെ ടച്ച് ചെയ്യണം. ഓക്കെ, കുറച്ചുകൂടി ഇങ്ങനെ വരാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു അടപ്പിടണം. ഓക്കെ, ഇതിന് പൂജ്യം എന്ന് നമ്മൾ പറയും, പിന്നെ അടപ്പ് എന്ന് പറയും ചിലർ. പക്ഷേ ഇതിൻ്റെ ശരിയായ പേരെന്താണെന്നറിയോ? അനുസ്വാരം. മലയാളത്തിൽ ഇതിനെ അനുസ്വാരം എന്നാണ് പറയാം. ഓക്കെ, അപ്പം നമ്മളൊരു അനുസ്വാരം ഇടുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ അമ്പുജമാക്കി മാറ്റണം. അമ്പുജം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അമ്പുജം എന്ന് പറഞ്ഞാൽ താമര. യെസ്, ആദ്യം നമുക്ക് ഇത് അമ്പുജത്തിൻ്റെ ലീഫാക്കി മാറ്റാം അല്ലേ. അമ്പുജത്തിൻ്റെ ഇലകൾ കണ്ടിട്ടൊന്ന് നിങ്ങൾ സർക്കിൾ ഷേപ്പുള്ള ഇലകളായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം ഇത് നമ്മൾ ഇലയാക്കി മാറ്റുകയാണ്. ഓക്കെ, പിന്നെയോ ഇനി ഇത്. ഓക്കെ, ഇതും അതേപോലെ ഇത് നമ്മൾ ഇലയാക്കി മാറ്റുകയാണ്. ഓക്കെ ഓക്കെ, ഇതേ നമ്മുടെ അമ്പുജത്തിൻ്റെ ഇലകൾ റെഡിയായി. ഇനി നമ്മൾ ദേ ഈ ഭാഗത്തു നിന്ന് നമ്മൾ അമ്പുജം വരയ്ക്കാൻ, അമ്പുജത്തിൻ്റെ തണ്ടാണേ വരയ്ക്കുന്നത്, അത് ഇച്ചിരി നല്ല കട്ടിയിൽ തന്നെ നിന്നോട്ടെ. ഓക്കെ, ഇച്ചിരി തടിയോടുകൂടെ. ഓക്കെ, വരച്ചു. ഇനി നമ്മൾ അതിൻ്റെ പൂവ് വരയ്ക്കണം. ഓക്കെ, പൂവ് വരയ്ക്കാൻ മാം തൽക്കാലം വേറെ ഏതെങ്കിലും കളർ എടുക്കാം. റെഡ് നോക്കട്ടെ. ഓക്കെ, തൽക്കാലം ഇപ്പം മാം റെഡ് എടുക്കാം. ഓക്കെ, ദേ മാം ആദ്യം വരയ്ക്കാണ് ഇതിൻ്റെ തൊട്ടടുത്തുനിന്ന്. മാം ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതിങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങനെ വരച്ചു. പിന്നെ മാം അത് ആ ഭാഗത്തു നിന്ന് തന്നെ ഇത് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇതിൻ്റെ പെറ്റൽസ് വരയ്ക്കുകയാണേ മാം, താമരയുടേത്, അമ്പുജത്തിൻ്റെത്. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് ഇതിവിടെ ജോയിൻ ചെയ്തു. ഓക്കെ, ജോയിൻ ചെയ്തു. ഇനി ഇതിൻ്റെ മേലെ വെച്ചിട്ട് മാം ഒരു മിഡില് ആയിട്ട് മെയിനായിട്ടുള്ളൊരു പെറ്റൽ വരയ്ക്കണേ. ഓക്കെ, ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം താമര വരയ്ക്കാനല്ലേ എളുപ്പമല്ലേ. തൊട്ടടുത്ത് ഒന്നുകൂടെ വരച്ചു. ഓക്കെ, ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊന്ന് വരച്ചു. ഓക്കെ, ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് ഒന്നും കൂടെ വരയ്ക്കാം, ഈ സൈഡിലൊന്നും കൂടെ വരയ്ക്കാം. ഓക്കെ, ഇപ്പുറത്തെ ഭാഗത്ത് ഒന്ന് വരയ്ക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്കൊരു പെറ്റൽ താഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ വരച്ചാലോ. ഓക്കെ, ഇനി ഒന്ന് ഇപ്പുറത്തും അതേപോലെ തന്നെ ഈ ഭാഗത്തും.
നമ്മുടെ താമര റെഡി. ഇനി നിങ്ങൾ ഇതിന് നല്ല നിറം കൊടുത്തുകഴിഞ്ഞാൽ അത് ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല നിറമൊക്കെ കൊടുത്താൽ നല്ല അടിപൊളി താമരയായി മാറും. ഓക്കെ, ഈ താമര ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഈ താമരയുടെ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന പോലെ. ഓക്കെ, നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാൻ കഴിയും. ഓക്കെ, ഇനി അതേപോലെ ദേ ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് അതേപോലെ തന്നെ ഒരു ഇലയാക്കി മാറ്റാം. ഓക്കെ, ഇലയാക്കി മാറ്റാം. ഇലയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഒരു അംബുജത്തിൻ്റെ മൊട്ട്, ഓക്കെ, അംബുജത്തിൻ്റെ മൊട്ട് നമുക്കിങ്ങനെ വരയ്ക്കാം, വരച്ച് കാണിക്കാം. ചെറിയ മൊട്ടാണേ. ഇപ്പോൾ നമ്മുടെ അംബുജം റെഡി. ഇതിന് നല്ല കളറൊക്കെ കൊടുത്ത് ദേ ഇവിടെ ലൈറ്റ് ഗ്രീൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇച്ചിരി ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് പിങ്ക് കളർ കൊടുക്കാം. അപ്പം മാമിന് വരച്ച് കാണിച്ച് തരാൻ പിങ്കിനേക്കാളും റെഡാണ് എളുപ്പമുള്ളതുകൊണ്ടാണ് മാം റെഡ് കൊണ്ട് വരച്ചത്. ഓക്കെ, റെഡിന് എന്താ നമ്മൾ മലയാളത്തിൽ പറയുക? ചുവപ്പ്. ഇതിനെന്തായിരുന്നു പറയുക? ഗ്രീന് പച്ച അല്ലേ, പച്ച. ഓക്കെ, ടീച്ചർ വരച്ച അംബുജം ടീച്ചർ കാണിച്ചു തരാം. ദേ ടീച്ചറിൻ്റെ അംബുജം. ടീച്ചർ ഇവിടെ ലൈറ്റ് ഗ്രീൻ കൊടുത്തു. ഇതേ നോക്കിയേ, നല്ല ഇല പോലെയൊക്കെ തോന്നില്ലേ, നല്ല താമര പോലെ തോന്നില്ലേ നിങ്ങൾ? ഇതേപോലെ നന്നായിട്ട് വരച്ച് ടീച്ചറിന് അയച്ചു തന്നേ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് ഏതക്ഷരമായിരുന്നു? നമ്മൾ പഠിച്ചത് അം. അമ്മ എങ്ങനെ എഴുതും? അമീസിയാണ്. ദേ ആ എഴുതുക ആദ്യം, ആ എഴുതുക, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു അനുസ്വാരം ഇടുക അല്ലേ, ഇതാണ് അം. ഇനി അടുത്തത് അഹ്, ലാസ്റ്റത്തെ അക്ഷരം. ഓക്കെ, ലാസ്റ്റത്തെ അക്ഷരം അഹ്. അ എന്ന് കൊണ്ട് മാമിനെ നിങ്ങൾക്ക് വരച്ച് തരാൻ ഒരു ചിത്രമൊന്നുമില്ല. സോ നമ്മൾ അ എന്ന അക്ഷരം അതുപോലെ വരയ്ക്കണം, എളുപ്പമാണ്. ദേ ഹിന്ദിയിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ്, അതേപോലെ തന്നെയാണ് മലയാളത്തിലും. ദേ സെയിം ആ തന്നെ എഴുതുക. അതിനുശേഷം ഹിന്ദിയിൽ നിങ്ങൾ രണ്ട് ഡോട്ട് ഇടാൻ പഠിച്ചിട്ടില്ലേ, അതേപോലെ തന്നെ കണ്ടോ. ഓക്കെ, ഇങ്ങനെ എഴുതുക, ഇതാണ് അ. ഓക്കെ, അ, ഇത് അം, ഇത് അ. ഈ ചിഹ്നത്തിന് എന്താ പറയാന്നറിയോ? ഈ ചിഹ്നത്തിന് വിസർഗം എന്നാണ് പറയാം, വിസർഗം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? ഇന്ന് നമ്മൾ രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു. ആദ്യത്തേത് അം, അം കൊണ്ട് നമ്മൾ അംബുജം വരച്ചു. പിന്നെ അഹ്, ആ കൊണ്ട് നമ്മളൊന്നും വരച്ചിട്ടില്ല, നമ്മൾ അക്ഷരങ്ങൾ അക്ഷരം മാത്രം എഴുതി. അപ്പം നമ്മൾ സ്വരാക്ഷരങ്ങൾ ഇവിടെ കഴിയാണ്. ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്? അ ആ ഇ ഉ റ എ എ ഐ ഒ ഓ ഔ അം അ. അപ്പം നമ്മൾ സ്വരാക്ഷരങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു. പിന്നെയോ? പിന്നെ നമ്മൾ ചില്ലക്ഷരങ്ങൾ പഠിച്ചു. പിന്നെയോ? നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങൾ, എളുപ്പമുള്ള അക്ഷരങ്ങളും പഠിച്ചു. ഇനി നമ്മൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കൂൾ തുറന്നാൽ. ഓക്കെ, അപ്പോഴത്തേക്ക് ടീച്ചർ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ സ്കൂൾ തുറന്നാൽ നമുക്ക് അക്ഷരചിത്രങ്ങൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മാം നല്ലൊരു ഹോളിഡേ ആശംസിക്കുന്നു. ബൈ ബൈ.